Hello, Assalamu Alaikum. Welcome back to Surazi World. ഇന്ന് ഇവിടെ റെഡിയാക്കുന്നത് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ് വേണം, കുറച്ച് ബ്രെഡും ആവശ്യമുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ സ്നാക്ക് റെഡിയാക്കുന്നത്. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. അപ്പോൾ ആദ്യം വേണ്ടത് ബ്രെഡ് ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതുപോലത്തെ ഒരു അടപ്പ് വെച്ചിട്ട് എല്ലാ ബ്രെഡ് പീസസും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മുഴുവനായും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മൈദ ബാറ്റർ റെഡിയാക്കണം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര പൊടിയുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതൊരു കട്ടിയായിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുക്കണം. ഞാനിവിടെ കുറേശ്ശെയായിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം അധികമായി പോകരുത്, നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പീസസിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ആക്കി കൊടുക്കുക. അതിനുശേഷം ബിസ്ക്കറ്റ് വെച്ചിട്ട് വേറൊരു ബ്രെഡ് പീസ് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുത്തൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ മൈദൻ്റെ ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. കട്ടിയിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് സ്റ്റിക്കായി കിട്ടും. അപ്പോൾ ഞാനിത് മുഴുവനായും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ. ഞാനിതാ മുഴുവനായി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് കട്ട്ലേറ്റിനൊക്കെ ചെയ്യുമ്പോലെ ഒരു കോട്ടിംഗ് കൊടുക്കാനുണ്ട്. നമ്മൾ നേരത്തെ സ്റ്റിക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള മൈദ ബാറ്റർ കുറച്ച് ലൂസാക്കി എടുക്കുകയാണ്. ഇനി നമ്മൾ ഓരോ ബ്രെഡ് പീസസും ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ മൈദ ബാറ്റർ ഇത്ര കട്ടിയിൽ ആവശ്യമില്ല. അപ്പോൾ കുറച്ച് ഇനി ലൂസാക്കി എടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബ്രെഡ് കട്ട് ചെയ്തിട്ടുള്ള ബാക്കി പീസ് ഞാൻ ബ്രെഡ് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡ് പീസസും ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ എല്ലാ വശത്തും നന്നായി ബ്രെഡ് ക്രംസ് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മുഴുവനായും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതൊന്ന് 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓയിൽ വലിച്ചെടുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കണം എന്ന് പറയുന്നത്. ഞാനിവിടെ 5 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് വെച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കൂടുതൽ ടൈമൊന്നും ആവശ്യം വരില്ല. ഇത് ഹൈ ഫ്ലെയിമിലാണ് ചെയ്തെടുക്കേണ്ടത്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കണും കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.